വെൽക്കം ബാക്ക്. നിരവധി ട്രാൻസ്ഫർ റൂമേഴ്സ് വന്നിരുന്നു. തിരി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായി പോകുന്നു. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ട് പോവുകയാണ് നമ്മുടെ റാഖിബും അതുപോലെ തന്നെ ഹോളിച്ചെറൻ നാസറും. എന്നാൽ അതിന്റെ കൂടെ വന്ന ഒരു ട്രാൻസ്ഫർ റൂമറാണ് നിഷുകുമാർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായി പോകുന്നു എന്നുള്ളത്. ഇത് ഏറെക്കുറെ സത്യമാവാനായിട്ട് പോവുകയാണ്. നിഷുകുമാർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായി പോവുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് 5 കോടി രൂപയാണ് ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസുകൾ ഏറെക്കുറെ കാണുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം കളിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാക്കാണ്. പോരാത്തിന്റെ ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീമിൽ 5 വർഷമായി കളിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ലെഫ്റ്റ് ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ജസൽ കർണേറോ എന്ന് പറയുന്ന നല്ല കിടിലനായ ലെഫ്റ്റ് ബാക്ക് നമ്മുടെ കയ്യിലുണ്ട്. എന്തിനാണ് വെറുതെ ഒരു ലെഫ്റ്റ് ബാക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിഷുകുമാർ എന്ന് പറയുന്ന താരത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൈറ്റ് ബാക്കും കൺട്രോൾ ചെയ്യാനുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരമാണ്. നമുക്കറിയാം നമ്മുടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള റാഖിബ് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകാനായി പോവുകയാണ്. എന്തുകൊണ്ടും റാഖിബിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് നിഷുകുമാർ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ അറ്റാക്കിങ്ങിലേക്ക് പോകാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്രോസുകൾ കൊടുക്കാനും വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരം തന്നെയാണ്. എന്തായാലും ഇത് ഏറെക്കുറെ ഒഫീഷ്യലായി കൺഫേം ആകാൻ പോകുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനായി തന്നെ പോവുകയാണ്. ഇനിയൊരു ചോദ്യം ഉണ്ടാവും, സന്ദേശ് ചിങ്കൻ അടുത്ത സീസണിൽ വരും, അപ്പോൾ ഇദ്ദേഹത്തിന് ചാൻസുകൾ ലഭിക്കുമോ എന്നുള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചാൻസുകൾ ലഭിക്കാനുള്ള ഏറെക്കുറെ സാധ്യതകൾ കാണുന്നുണ്ട്. നമുക്കറിയാം ഡിഫൻസ് ലൈനിൽ അത്യാവശ്യം ഇഞ്ചുറികൾ കൊണ്ട് വലഞ്ഞ ഒരു ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളോ വന്നാൽ പോലും ഒരു താരത്തെ റീപ്ലേസ് ചെയ്ത് അവിടെ നല്ലൊരു ബാക്കായി കളിക്കാൻ കഴിവുള്ള ഒരു താരം കൂടി ആയതുകൊണ്ട് തീർച്ചയായും ഇദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം തന്നെയാണ്. യെസ്, ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് കട്ടൊക്കെ ആവും നമ്മുടെ ഡിഫൻസ്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇന്ത്യൻ ഫാൻ ക്ലബ് ഓഫ് ദി ഇയർ തെരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ടിംഗ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം, നമ്മുടെ ക്ലബുകൾക്കുള്ള ഫാൻസിന് ബേസ് ആയിട്ട് കൊടുക്കുന്ന അവാർഡിനാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിലായിരുന്നു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷത്തിലേക്ക് വരുമ്പോൾ അത് ട്വിറ്ററിലാണ് നടക്കുന്നത്. ഇതുവരെ വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി വോട്ട് ചെയ്യണം. ഇതിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 4 ഫാൻ ക്ലബുകളാണ്. ആദ്യം ഭാരത് ആർമി, നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ഭാരത് ആർമി എന്ന് പറയുന്നവരാണ്. രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയാണ്. മൂന്നാമതായി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഫാൻ ക്ലബായ ബ്ലൂ പിൽഗ്രിമേജ് എന്നാണ്. അവസാനം നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ മുംബൈ ഇന്ത്യൻസിന്റെ ഫാൻസ് ക്ലബായ MI പാൽത്താൻ. ഇവരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പോ 4ാമത്തെ ദിവസമാണ്. ഇതുവരെ ആരും വോട്ട് ചെയ്തില്ല. തീർച്ചയായിട്ടും മഞ്ഞപ്പടയ്ക്ക് പോയിട്ട് വോട്ട് ചെയ്യാം. ഇപ്പോൾ ലീഡിങ്ങിൽ നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇത് 6 ദിവസത്തെ കോൺടെസ്റ്റ് ആണ്. ആർക്കേലെങ്കിലും ട്വിറ്റർ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്ത് മഞ്ഞപ്പടയ്ക്ക് വോട്ട് ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്. Maybe you should pull the fucking trigger. Pull the trigger.